മഴവില്ലിന്റെ ചിരി അഴകിന് ഏഴല്ല 700 വർണ്ണങ്ങൾ. സ്വാഗതം ഭീമ സിനിമ ചിരിമ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ. ഒരുപാട് പക്ഷെ തുമ്പ ഇപ്പോഴും തിരുവനന്തപുരത്ത് കളിച്ചിട്ട് ജോസ് മാറി ഐസ്ക്രീം കഴിക്കണുണ്ടോ? മുഴുത്ത കണ്ണും വെളുത്ത ചിരിയും കണ്ട് ജനങ്ങളെല്ലാം ആർത്ത് ചിരിച്ചില്ലേ. എന്തോ പറയാ, കവിതയായാൽ വൃത്തം വേണം, വൃത്തമില്ലെങ്കിൽ ഇത്തിരി വൃത്തിയെങ്കിലും വേണം. ദിവസം മൂന്ന് നേരം വെച്ച് ചെയ്തു. ഡാൻസ് ഒക്കെ ഉള്ളായിരുന്നു, പക്ഷെ അവര് മുദ്ര ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്ത് മുദ്ര? അതെ, മുദ്ര, ഡാൻസിന്റെ മുദ്ര. അതെ, ഡാൻസിന്റെ മുദ്ര, ഈ ഏകമുദ്ര, ദ്വിമുദ്ര. അപ്പൊ ഒരു ഒരു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അയ്യോ, എന്തെറ്റി അല്ല, ഞാനത് ഇക്ക എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു, അതെല്ലാവർക്കും കൂടെ അറിയാലോ. അതല്ലേ, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ ഒരു ജാക്സൺ കൊള്ളാല്ലേ. ആ, ജാക്സൺ കൊള്ളാം. പക്ഷെ എനിക്ക് സംശയം വെച്ചാല് ഈ മാധവ ചാക്കിയായിരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മാധവ ജാക്സൺ ആദ്യമായിട്ടൊക്കെയാണ്. മാധവ ജാക്സൺ, അതാണ് പേര്, ഉള്ളടെ പേര്. ഓ, പക്ഷെ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റാളെ കൊണ്ടുവരുമായിരുന്നു. ആരാണ്? ഞാനൊരു ജാക്സൺ, മൈക്കിൾ ജാക്സൺ കൊണ്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, എന്നാ പിന്നെ വിളിക്കായിരുന്നല്ലോ ഇവിടെ. മൈക്കിൾ ജാക്സൺ, മൈക്കിൾ ജാക്സൺ, നീ നിന്റെ അറ്റ പേര് വിളിക്കും. അറിയില്ലേ
ഇരട്ടപ്പേര് വിളിക്കുമെന്ന് പറയുമ്പോൾ ഓടി വന്നത് ആദ്യമായിട്ടാണ് നാദൃഷായി വേദിയിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓടി വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഓട്ടമാണല്ലോ അത്. ഡാൻസുകാരനുപരി ഒരു ഓട്ടക്കാരനായിട്ടാണ് ഞാൻ കണ്ടേക്കണം പലപ്പോഴും. നാദൃഷ പാട്ടുകാരനാണെന്ന് അറിയാം, പക്ഷെ ഒരു ഡാൻസർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അയ്യോ അയ്യോ, ജാക്സൺ എന്ന് വെച്ചാൽ ഇന്നിപ്പോ കേരളത്തിൽ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും മൈക്കിൾ ജാക്സൺ അല്ല, അതിനപ്പുറമൊക്കെ എന്തോന്ന് നാദൃഷ. കാരണം നാദൃഷ ഒരു പ്രോഗ്രാം ഒരു ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് ഉണ്ടാവും, അതിനകത്ത് പാട്ടുണ്ടാവും, ആട്ടം ഉണ്ടാവും, ഓട്ടം ഉണ്ടാവും, നീന്തലുണ്ടാവും. അത് സാഹചര്യത്തിന് പറ്റി എന്തായാലും ശരി, ഓഡിയൻസിനനുസരിച്ച് ലൊക്കേഷൻ അനുസരിച്ചിരിക്കും നീന്തൽ, ആഡിൽസ് എന്ത് വേണമെങ്കിലും എന്ത് വേണം. ഞാൻ തന്നെ ഒരു പരിചയം പറഞ്ഞത് വെച്ചാല്, അല്ല സലീം ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എവിടെയെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കാണുന്ന ഓർമ്മയുണ്ട്. എനിക്ക് എവിടെയായിരുന്നു ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ, എന്റെ വീട്ടിൽ കുറെ പശുക്കളുണ്ട്. പശു ആ പശു പശുവിനെ കണ്ടില്ല? അല്ല പശു അല്ല പശു ഞാൻ തമ്മിൽ എന്താ ബന്ധം? അല്ല അത് പറഞ്ഞേ, അതോ പശു എന്ന് പറഞ്ഞ പശു എങ്ങനെ ഇറക്കും? ഞാൻ വിചാരിച്ചു കുറെ മ്യൂറിയൊക്കെ ഇതൊക്കെ വന്ന് കാശിട്ടപ്പോ പശുവിനെ ഒക്കെ മറന്നു. പശു നാല് കാലുള്ള ജീവി, കവീസ് ഡൊമസ്റ്റിക് അനിമൽ, അങ്ങനെയൊക്കെ. അതെ അതാണ് ഏ പശു. അപ്പൊ ഈ പശുവിന്റെ പാല് കറന്നിട്ട് 3 മണിക്ക് മുമ്പ് ഡയറിയിൽ എത്തിക്കണം. പുലർച്ചെ പുലർച്ചെ അല്ല ഇതായിട്ട് ഞാനെന്താ ബന്ധം? പറഞ്ഞു പറ്റേ, കഥ പറഞ്ഞാലേ ഇത് സംഭവമുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ സൈക്കിളിന് ക്യാനില് പാലൊക്കെ ഇട്ടിട്ട് ഡയറിൽ ഇളക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരാൾ ഓടി പോണ എന്നൊരു ഓടി പോണു, അതിന്റെ പുറകെ ഒരാൾ ഇറങ്ങി പോണു. ഒരു ദിവസം എന്നോട് പുറകെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നെ രക്ഷിക്കണം, കുറച്ച് അക്രമാസക്തർ ജനങ്ങൾ കൂടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ രക്ഷിക്കുകയും. എന്തായിരുന്നു ഓടുന്നതിന്റെ കാരണം? ഓടുന്നതിന്റെ കാര്യം എന്ത്? പരിപാടി മോശം വിട്ടത്. സത്യം പറ, ഞാൻ ഈ ഗാനങ്ങളൊക്കെ തുടങ്ങിയത് നമ്മുടെ കൂനമ്മാവ് സാക്സ് ഓർക്കസ്ട്ര എന്നാണ്. ആ കൂനമ്മാവും പറവൂർന്ന് അറിയാല്ല, അത് തൊട്ടടുത്ത പറവൂർന്ന് ഓടി കൂനമ്മാവിലേക്ക് പോകുന്ന വഴിക്കാണ്. 3-4 കിലോമീറ്ററുണ്ട് അല്ലെ. അപ്പൊ ഈ സലിംകുമാറിന്റെ ഈ പറവൂര് പരിസരങ്ങളിൽ, കൊടുങ്ങല്ലൂർ പരിസരങ്ങളിൽ ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ സലിംകുമാറിനെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ഒരു ഓർമ്മയില് ഓടി പോകല്ലേ നമ്മള് ബോൾട്ട് ഓടി പോകുമ്പോ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരിപ്പുണ്ടാവും, അയാൾ ശ്രദ്ധിക്കണം നമ്മളെ. അത് തന്നെയാണ്. അപ്പൊ നാദൃഷ ബോൾട്ട് ഓടി പോകുമ്പോ ഒരുപാട് പേര് പുറകിലുണ്ട് സൈഡിലുണ്ട്. ഇത്രല്ലേ? അതല്ല, കണ്ണൂര് കണ്ണൂർ ഞങ്ങളുടെ മിംസ് പരേഡ് നടക്കുന്നു. കൊച്ചിന് ഓസ്കാർ ഉണ്ട്, അബി ഉണ്ട്, ഞാനുണ്ട്, ദിലീപ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അന്ന് ദിലീപില്ല, വാഴക്കുളം ആന്റണി, അങ്ങനെ പഴയ ട്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ സൈഡിൽ വന്നിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞ്, ഹലോ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ഞാൻ പറഞ്ഞ് ചെന്ന്. ഇയാൾ പറവൂരൊക്കെ ഗാനങ്ങൾ നടത്തുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു, മറ്റേ ഓർമ്മ, ഞാൻ പറവൂക്കാരനാണ്. ഞാൻ വന്നത്, എൻ്റെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ട്, ഞാൻ ഏറ്റവും പുറകിലിരിക്കുന്ന ടിക്കറ്റ് എടുത്തേക്കുന്നത്, പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റ്. അപ്പൊ ആ ടിക്കറ്റ് എടുത്തതിന്റെ ഏറ്റവും പുറകിലാണ്. അപ്പോൾ എനിക്കൊന്ന് മുമ്പിലിരുന്ന് പരിപാടി കാണണം, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ പറവൂർക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറവൂർ ചെല്ലുമ്പോൾ ഈ വൈരാഗ്യം തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുപോയി സീറ്റൊക്കെ കൊടുത്തു. ഓർമ്മയുണ്ട്? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 10 രൂപ ടിക്കറ്റാണ് എടുത്ത് പുറകില്, കാരണം അന്നത്തെ അവസ്ഥ അതാണ്. ഞാൻ റെപ്പായിട്ട് പോയതാണ്. മരുന്ന് കച്ചവടമല്ലായിരുന്നു, ഒരു സ്റ്റീലർമാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോയപ്പോൾ ഇങ്ങനെ ഓസ്കാറിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ചെന്ന്. അപ്പൊ ഇദ്ദേഹം ശ്രീ നാദൃഷ അതിൽ വരുന്നത്, അപ്പൊ നാദൃഷ എന്നല്ലേ പേര്? അതെ. ഞാൻ പിന്നെ പഴയ കഥയൊന്നും പറഞ്ഞിട്ട് ശരിയല്ലല്ലോ അത്. അയാളുടെ പൊസിഷൻ ഒക്കെ മാറിക്കഴിഞ്ഞിരുന്നു. ഒരു ഗായകൻ മിമിക്രിക്കാരനായിട്ട് മാറണമെങ്കിലും എന്തൊക്കെ ചെയ്യണം? അല്ല മോശം കാര്യമൊന്നല്ല, ഒരു സംഗീതം ആവുന്ന കടലി എന്നാണ് വന്നേക്കണമെന്ന് ഓർക്കണം. അപ്പൊ എന്തോ ഒരു ഓട്ടം ഓടിക്കാണോ അല്ലേ? ആ അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് എന്നോട്ട് എന്നെ വിളിച്ച് വല്ല സ്നേഹത്തോടുകൂടി ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. ഫ്രണ്ടിൽ കൊണ്ടിരുത്താന്ന് വെച്ചാല് ഫ്രണ്ടിലാരുമില്ല. ഞാനത് വിചാരിച്ചു ഒരാളൊക്കെ പിടിച്ച് മാറ്റി, ആരുമില്ല. ഞാൻ കണ്ട് പറഞ്ഞപ്പോ എന്നെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയും ചെയ്തു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ ബസ് സ്റ്റാൻഡിൽ എന്റെ അടുത്ത് പറഞ്ഞ സ്റ്റാൻഡിൽ ഒന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, വണ്ടിയില്ല. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കും അറിയില്ല, എനിക്കും ശരിക്കും അറിയാൻ പാടില്ലാത്ത ആദ്യത്തെ ആളല്ലേ. പക്ഷെ എന്തോ ഒരു എപ്പോഴെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും പരിചയപ്പെടും എന്നുള്ളൊരു ബന്ധത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞ വണ്ടിയിൽ കയറിക്കോ, എന്നിട്ട് സ്റ്റാൻഡിൽ കൊണ്ടു വിടാന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ അതൊക്കെ ഓർമ്മയുണ്ട്, പിന്നെ ഇത് ഓർമ്മയില്ലാണ്ടിരിക്കോ. അപ്പൊ ഇത് ഭയങ്കര ഉണ്ട്. നാദൃഷയുടെ ഒരു അനുഭവം പറയുമ്പോ ദിലീപിനെ കൊണ്ടുവന്ന നാദൃഷയാണ്.
പിന്നെ അതുപോലെ റിമി റിമി പലപ്പോഴും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ഗുരുവിനെ പോലെയാണ് ആദർശ എന്ന്. മണി കലാഭവൻ മണി ഇവിടെ വെച്ച് എന്നെ പറഞ്ഞു ആദർശയാണെന്ന്. അങ്ങനെ ഒരുപാട് പേർക്ക് എനിക്ക് വേണ്ടി തന്നെ ഡാൻസ് ചോദിച്ചു സിനിമയിൽ കൊണ്ടുവന്നതും നാദർശ തന്നെയാണ്. ആണോ? ആ അതുപോലെ തന്നെ മിമിക്രിയിലും ഒക്കെ ഇത് ചെയ്തത് നാദർശ തന്നെയാണ്. ഏത് സിനിമയാണ് ആദ്യത്തെ സിനിമ? ഇഷ്ടമാണ് നൂറോട്ടോ സുദീക് സമീറിന്റെ. ഓ അത് നാദർശയാണ്. അപ്പൊ ഇത്ര പേരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നാദർശ എന്താണ് സിനിമയിൽ അങ്ങനെ ഒരു സ്റ്റാർ ആകാതെ ഇരുന്നത്? അല്ല അതെന്ന് വെച്ചാൽ അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റുകളാണ് മുന്നിൽ പോകുന്നത്. പക്ഷേ തുമ്പ ഇപ്പോഴും തിരുവനന്തപുരത്ത് തുമ്പ തന്നെയാണ്. അപ്പോ ഇനിയും ഒരുപാട് റോക്കറ്റുകൾക്ക് പോകാൻ വേണ്ടി ഒരുപാട് റോക്കറ്റുകൾക്ക് പോകാനും പോകാനും വരാനും തുമ്പ അവിടെ തുമ്പ അവിടെ ഇങ്ങനെ നിൽക്കുന്ന. പക്ഷെ നാദർശ ഡയറക്ട് ചെയ്യാൻ പോകണ്ട ഒരു പടം അത് അത് അതിന്റെ ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ ഇവിടെ നമ്മുടെ മിമിക്രിയിൽ തന്നെയുള്ള മാ സംഘടനയിലുള്ള വിപിൻ വിഷ്ണു ഇവർ രണ്ടുപേരും തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ മിമിക്രിക്കാരുടെ കൂട്ടായ്മ. സലീം എഴുതു വായന വായിക്കണമല്ലോ. ഒരു പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റായാലും വായിക്കണം. കാരണം അറിവുകൾ എവിടെ കുറയുന്നുവോ അവിടെയൊക്കെ വായന കൊണ്ടാണ് നമ്മൾ അറിവുണ്ടാക്കുന്നത്. അപ്പം ഞാൻ പുറത്തുനിന്നും വായന വായിക്കാറില്ല. എനിക്കിപ്പോൾ അറിവ് കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ തന്നെ ഇരുന്ന് അങ്ങോട്ട് എഴുതും. അവിടെ ഞാൻ തന്നെ വായിക്കും. അപ്പൊ എനിക്ക് അറിവായി അറിവായി റിഫിൽ ചെയ്യാം. അപ്പൊ വേറെ എഴുത്തൊന്നുമില്ല, ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ. വേറെ എഴുത്തെന്ന് വെച്ചാൽ ഈ എഴുത്തല്ല, ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുക. നിർദ്ദേശങ്ങൾ ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, ഇങ്ങനെ എഴുതിയിട്ട് എഴുതിയിട്ട് ഇതങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിവിടെ വേണ്ടായിരുന്നു. ഓ നമുക്ക് വലിയ വലിയ ചെലവൊന്നുമില്ല. ഇത് തിരിച്ചിട്ടാല് കുറച്ചും കൂടി നന്നായിരുന്നു. ഈ ക്ലൈമാക്സ് ഒന്ന് ആദ്യം വെച്ചാലും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആരാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? പലരും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് നമ്മുടെ കാവ്യ മാധവൻ നന്നായിട്ട് കവിതയൊക്കെ എഴുതും. അപ്പോ കാവ്യം സലീമേട്ടാ, ഞാൻ സലീം ഇങ്ങനെ തിരുത്തുന്ന ആളാണെന്ന് അറിയാം. അപ്പൊ ഞാനിങ്ങനെ ഒരു എന്തൊക്കെയുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ കവിത കൊണ്ടുവന്നു. അപ്പൊ ഒരു കവിത ഉണ്ടെന്ന് വെച്ചാല് എയർപോർട്ടിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട് ബോംബെയിൽ പോകാനായിട്ട്. അപ്പൊ കാവ്യം ഞാൻ കൂടി ഇരുന്ന് പറഞ്ഞ കവിത പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു കവിത. ഒരാള് കാവ്യയുടെ ബന്ധുവ തന്നെ ആയിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചുപോയി. കാവ്യ ജനിക്കുന്നതിന് മുമ്പ് അയാള് അയാൾ മരിച്ചു പോയി. അപ്പൊ കാവ്യ ജനിക്കുന്നതിന് മുമ്പ് ഇയാള് മരിച്ചുപോയി. അപ്പൊ കാവ്യക്ക് പറഞ്ഞു കേട്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളിങ്ങനെ അയാളെ കുറിച്ചിട്ട് കവിത എഴുതിയൊക്കെ ആ ബന്ധുവിനെ കുറിച്ച് കണ്ടിട്ടുപോലില്ലാത്ത എന്തിനു വേണ്ടി കൊഴിഞ്ഞു നീ പുഷ്പമേ ഞാൻ ഉണരും മുമ്പേ എന്നതാണ് കവിത ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു ഈ പുഷ്പം എന്നുദ്ദേശിച്ചത് ആരെയാണ്? ആ ചേട്ടനാ, ഇവരെ ബന്ധുവായ ചേട്ടനെയാണ് ഞാൻ പുഷ്പം എന്നുദ്ദേശിച്ചത്. പുഷ്പം എന്നുദ്ദേശിച്ചത് കാവ്യ ജനിക്കുന്നതിന് മുമ്പേ നീ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയത് എന്തിനാണ് ഞാൻ ഉണരും മുമ്പേ എന്ന് അത് വ്യംഗ്യാർത്ഥം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടി ഒരു കവിത അധ്യാപനായി. അതെ, കാരണം അങ്ങനെയൊക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഒരു കവിതയായാൽ വൃത്തം വേണം, വൃത്തമില്ലെങ്കിൽ ഇത്തിരി വൃത്തിയെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ദേഷ്യം വായി. ഒരു കാര്യമില്ലാണ്ട് കവിയൂർ പൊന്നം വെച്ച് പുഷ്പത്തിന്റെ കാര്യം പുഷ്പത്തിനെ പറ്റി പറഞ്ഞിരിക്കാണ്. ഒരാണിനെ പുഷ്പത്തോട് ഉപമിക്കില്ല, ആരും പാടില്ല, പാടില്ല. സ്ത്രീയായിരിക്കണം. ഇപ്പൊ കുമാരനാശാനായ ആണെങ്കിലും ആരായാലും ശരി, ഈ പൂവിനെ പൂവിനെ സ്ത്രീയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആണായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. കാവ്യ ഷോക്ക് എന്നോട് തട്ടിക്കേറി. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ്, അതൊന്നും സമ്മതിക്കില്ല. എന്റെ ഇതാണത്, ഒരു കവിയുടെ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സമ്മതിച്ചത്. അപ്പൊ കവിയൂർ പൊന്നമ്മ ചേച്ചി വെറുതെ ആ സമയത്ത് ഒന്ന് പാസിങ് കോട്ടിക്കുടി. ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചേച്ചി ആരെങ്കിലും ചേച്ചിക്ക് ഒന്നും അറിയില്ല, ആരെങ്കിലും ഈ പുഷ്പത്തെ പുരുഷനായിട്ട് ഉപമിക്കോ? ചേച്ചിക്ക് ഉണ്ടല്ലോ ഏതാണ്ടൊക്കെ മേത്ത് വീണ വൃത്തികെട്ട സാധനം മേത്ത് വീണ ചേച്ചി ആരങ്ങനെ ഉപമിച്ചത്? ഞാൻ പറഞ്ഞു ഇവളാണ്. ഷോ എന്റെ മോളെ എന്ന് കൊടുത്തു ഞാൻ ചേച്ചിക്ക് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നോക്കുമ്പോ ഇത് തന്നെ പാസ് ചെയ്ത് പോകുമ്പോ എന്റെ മോളെ ഇത്ര കൊലപാതകമാണ് ചെയ്തത്. ഇതിലും വലിയൊരു അപകടം ഇനി ചെയ്യാനില്ലാത്ത പോലെ. അപ്പൊ എനിക്ക് സങ്കടം തോന്നി കാവ്യയുടെ അവസ്ഥയോട്. രക്ഷപ്പെടുത്തണമല്ലോ. ഞാൻ മെല്ലെ വിളിച്ച് കാവ്യനെ വിളിച്ചത് അച്ഛനമ്മ അന്വേഷിക്കണം എന്ന് വിളിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുത്തപ്പോ എന്നോട് ചോദിച്ചു, ഈ പൊന്നമ്മ ചേച്ചി കവിതയൊക്കെ എഴുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അതെല്ലാവരുടെ പേര് തന്നെ അങ്ങനെ കവിയൂർ പൊന്നമ്മ അല്ലെങ്കിൽ കഥയൂർ പൊന്നമ്മ എന്നല്ലേ പറയുള്ളൂ. അതും കാവ്യ വിശ്വസിച്ചിരിക്കുകയാണ്. കവിക്ക് അങ്ങനെയാണ് എല്ലാം വിശ്വസിക്കും. കവി വളരെ ഇന്നസെന്റ് ആണ്, നന്നായിട്ട് എഴുതുകയും. അല്ല വേറെ കാര്യമുണ്ട്, ഇപ്പൊ സലീമ പറഞ്ഞതിൽ എനിക്ക് വേറൊരു തെറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്ക് പുഷ്പത്തെ ശരിക്കും അത് ആണ് തന്നെയാണ്. കാരണം പല കവികളും മലരനെ വാടാമലരെ എന്ന് ഉപമിക്കാറുണ്ടല്ലോ. എന്തോ പറയാ, വാടാമല്ല എന്ന് വെച്ചാല് ഇവിടെ കവി ഒന്ന് വെല്ലുവിളിക്കല്ല. വാടാമലരെ നമുക്കൊന്ന് മുട്ടി നോക്കണമെന്ന് വെല്ലുവിളിക്കല്ല. ഒരിക്കലും വാടാത്ത മലരെ എന്നാണ് പറഞ്ഞ ചുണ്ണാതല്ല ഇവന് ഈ പാരഡി ഒക്കെ എഴുതി ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇങ്ങനെ. മോനെ, അതായത് പതുങ്ങുന്നുണ്ടല്ല സിംഹമാണ്. നീ സിംഹം പതുങ്ങുന്ന കണ്ടിട്ടുണ്ടോ? നല്ല ഒരു ഇര കിട്ടുമ്പോ ഈ പതുങ്ങിയിരുന്ന സിംഹം ഒരു ചാട്ടമാണ് ആ ഇരേനെ. നല്ല ഇര കിട്ടുമ്പോ ഞാൻ ചാടും. പക്ഷെ ഇങ്ങനെ പതുങ്ങിയിരുന്നാലേ ഈ സിംഹം ഇര കിട്ടാണ്ട് പട്ടിണിടുന്ന് ചാവണ്ടത്. നാദൃഷയുടെ ട്രൂപ്പില് സലീമ മിമിക്രി കളിക്കുന്നുണ്ടോ? മിമിക്രി ആ സലീമ കളിച്ചിട്ടുണ്ട് നമ്മള് കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ. പക്ഷെ അത് മിമിക്രി കാണിക്കാൻ വേണ്ടിയിട്ടല്ല സലീമ വന്നത്. പാട്ട് പാടാൻ ചാൻസ് വെച്ചിട്ടോ വന്ന് സലീമ. പാട്ടും പാടുമോ? എങ്ങനെ, ശാസ്ത്രീയ സംഗീതമാണോ ലളിത സംഗീതം? ഇല്ല, ശാസ്ത്രീയമായിട്ടില്ല, നമ്മൾ ലളിതമായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഈ ലളിത ഗാനത്തിലായിരുന്നു കുറളി. ഈ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട് ഒരുപാട് ഗാനമേളകളിലൊക്കെ പാടി. ഗാനമേള പാടിട്ടില്ലേ? പിന്നെ നാട്ടിലൊക്കെ മത്സരമില്ലേ? മത്സരത്തിനോ? ഇത്രയും വലുതായിട്ട് മത്സരത്തിന് പോകുമായിരുന്നു. അല്ല, വലിയ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ മത്സരത്തിന് സമ്മാനമൊക്കെ കിട്ടി കാണും. ആ സമ്മാനം കിട്ടിയ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അങ്ങോട്ട്. അപ്പൊ ഈ ഒരു ഓണത്തിനാണ്, അപ്പൊ ഞാൻ ഏകദേശം ഒരു മൂന്നാം ക്ലാസ്സിൽ തുടങ്ങിയാണ് ലളിതഗാനം. സിനിമാ പാട്ടാണ് പാടുന്നത്, ഒറ്റ പാട്ടുള്ളൂ. പുലയനാറ് മണിയമ്മ പൂമുല്ല കാവിലമ്മ കനവാന്റെ മെഴിയുള്ള കളിത്തത്തമ്മ പാടോ? അതെ, ഇത് കഴിഞ്ഞിട്ട് പാടാം അല്ലേ? വരുവാറുടെ അവസാനമാണല്ലോ. യേശുദാസിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ അടക്കം പറയൂല്ലേ, ദാസേട്ട് ഒരു പാട്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടും. അതേപോലെ അതേപോലെ ഞങ്ങൾ സംഗീതജ്ഞർ അങ്ങനെയാണ്. അപ്പോ പാട്ടുപാടി അങ്ങനെ ഈ പാട്ടുപാടി പുലയനാർമണി പാടി ആരും പറഞ്ഞില്ല മോശമാണെന്നുള്ളത്. അപ്പൊ ഞാൻ വെച്ചാൽ ഞാനൊരു ഗായകനായിട്ട് മാറി. അപ്പൊ അന്നൊന്നും മിമിക്രി ഒന്നും അത്രക്ക് പോപ്പുലർ ആയിട്ടില്ല. എവിടെയൊക്കെ കട്ടൻ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്റെ അതുണ്ടാവും. അങ്ങനെ കൊള്ളായിരുന്നു, നാട്ടുകാരൊക്കെ പറഞ്ഞു കൊള്ളായിരുന്നു കൊള്ളായിരുന്നു, മോശമാണെന്നൊരു കുഞ്ഞു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഓണത്തിന്, ഓണത്തിന് രാവിലെ കിടാമംഗലം എന്നൊരു സ്ഥലമുണ്ട്, കിടാമംഗലം സാധാരണ. അപ്പൊ ഈ കിടാമംഗലത്തൊരു ഓണ ക്ലബ്ബ്, ക്ലബ്ബുകൾ ഇഷ്ടം പോലെ ക്ലബ്ബുണ്ട്, ലളിതഗാനത്തിന്റെ മത്സരം. അപ്പൊ 2 രൂപയാണ് പ്രവേശന ഫീസ്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അമ്മയോട് വാങ്ങിച്ചിട്ട് രാവിലെ ഈ എൻ്റെ വീട്ടിൽ സാധാരണ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഓണത്തിന് ഓണം വിഷുവിന് എന്നൊക്കെ പറഞ്ഞ് അന്നാണ് വീട്ടിൽ ഈ കടി ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ രാവിലെ കഞ്ഞി ഉച്ചക്ക് കഞ്ഞി ചോറ് അങ്ങനെ അച്ഛനെ അത് പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പേര് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പുട്ടും കടലയൊക്കെ പപ്പടമൊക്കെ ഉണ്ടാക്കുക അന്ന് അന്നാണ്. അപ്പോൾ ഒരു ഈ കൊല്ലത്തിൽ 2 പ്രാവശ്യം കഴിക്കണ സാധനം എന്നൊരു വരില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു തളർച്ചയാണ്. പിന്നെ ഉച്ചയാകുന്നൊരു ഒരു ഒരു തളർച്ച ഉണ്ടാവും. പിന്നെ ചോറ് തന്നിട്ട് വേണം പിന്നെ വീണ്ടും ഉഷാറാവാനായിട്ട്. ഞാൻ ഈ സാധനം കഴിച്ചിട്ട് നേരെ മത്സരത്തിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന്. ഒരു 3-3.5 വിളിച്ച് വന്നു. അപ്പോഴൊക്കെ ചാട്ടം ഓട്ടോ ഒക്കെ തുടങ്ങി. പൊരിഞ്ഞ് നിൽക്കണി അങ്ങനെ തലേന്നൊക്കെ ഇങ്ങനെ ഇരുട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3 മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മണിക്ക് തുടങ്ങിയിട്ടൊരു 5-5.5 ആയപ്പോഴേക്കും സ്പോർട്സൊക്കെ തീർന്നിട്ട് പിന്നെ കലാപരിപാടി, കലാപരിപാടിയുടെ മത്സരം ആരംഭിച്ചു. ഇപ്പോൾ കലാപരിപാടിയിൽ ലളിതഗാനം, കവിതാപാരായണം. അപ്പോൾ കവിതാപാരായണം ആദ്യം തുടങ്ങി. ഒരു 7 മണി ആയപ്പോഴേക്കും ലളിതഗാനം തുടങ്ങി. അപ്പോൾ എൻ്റെ സംഭവം കഴിഞ്ഞു. എനിക്കങ്ങോട്ട് പോകുന്നാൽ മതി, ഞാൻ പ്രൈസ് ഉണ്ടാവുമല്ലോ നമുക്ക് കുറച്ചു. ആ അതുണ്ടല്ലോ, കാരണം നന്നായിട്ട് പാടി എന്ന് 2-3 പേര് പറഞ്ഞു, കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ്
ഈ സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് ലളിതഗാനത്തിൻ്റെ മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുള്ളൂ. 9:10 ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഈ പുട്ട് തളർച്ച മാത്രമേ ഉള്ളൂ. 10 മണിയായപ്പോൾ ഇത് കഴിഞ്ഞു, പ്രൈസ് പ്രഖ്യാപിച്ചു. എനിക്കൊന്നുമില്ല, പ്രൈസ് ഒന്നുമില്ല. എനിക്ക് ഗായകനില്ല, നല്ല നല്ല ഗായകനൊന്നും കിട്ടിയില്ല. ബെസ്റ്റ് സിംഗർക്ക് ഒന്നുമില്ല. തിരിച്ചു ഞാൻ പോരാണ്. അപ്പോൾ ഈ ക്രാമകലം എന്ന് വെച്ചാൽ ഈ പാടവരം പണം നടന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൈക്ക് കുടിഞ്ഞ് കേൾക്കാൻ ഞാൻ ലളിതഗാന മത്സരത്തിൻ്റെ ബലത്തിൽ ഒരു വ്യത്യാസമുണ്ട്. 1 സമ്മാനം കിട്ടി സലിംകുമാർ, സലിംകുമാർ ഞാൻ കേട്ടാണ്. ഓപ്പോട്ടുന്നൊരു ഓട്ടോണി ഞാൻ വിശപ്പൊക്കെ ഇവിടെ പാമ്പേഴ്ന്ന് അങ്ങനെ ഓടി 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 ചെന്ന് അപ്പോഴേക്കും മീശയൊക്കെ വെച്ചൊക്കെയാണ് മറ്റവര് നാടകത്തിൽ കയറാൻ വേണ്ടിയിട്ട്, അടുത്ത നാടകത്തിൽ കയറാൻ വേണ്ടിയിട്ട് മീശയൊക്കെ വെച്ചിരുന്ന് എന്തേ അല്ല ഈ ലളിതഗാന മത്സരത്തിൻ്റ ഒന്നുമില്ല, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഒ യു ബഷീർ ഫസ്റ്റ് പ്രൈസ് ആയി, മറുകൂട്ടിട്ട് തെറ്റിപ്പോയതാണ്, അത്രേ ഉള്ളൂ, അതൊന്നുമില്ല. സലിഹുമാർ പറഞ്ഞത് ഞാൻ കേൾക്കണോ, ബാക്കിയൊക്കെ നമ്മൾ ഈ കാറ്റും ഞാനും കൂടി ഒപ്പിച്ച പണിയാണ്. പക്ഷെ ബഷീർ ഇപ്പൊ നല്ലൊരു ഒരു ഗായകനായിട്ട് ബഷീറിനെ ഓർമ്മിച്ചു, നമ്മൾ ഓർക്കണം നമ്മൾ പണ്ട് മത്സരിച്ച് വിരോധിച്ചു. അതോടുകൂടി പാട്ട് നിർത്തിയോ? അതോട് പാട്ട് നിർത്തിയില്ല, ഇല്ല പാട്ട് നിർത്തിയില്ല. പാട്ട് വേറൊരു സ്ഥലത്ത് ഞങ്ങള് സാജൻ പള്ളുരുത്തിയുടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോകും. അപ്പൊ എനിക്ക് വേറൊരു സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്ഥലത്തൊരു പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് കയറണമെന്ന് പറഞ്ഞു. അപ്പൊ സലീമ പറഞ്ഞ് ഞാൻ പറയാം അങ്ങോട്ട്, ഇപ്പൊ ഈ ഒരു 2-3 വർഷം മുമ്പ്, അപ്പൊ ഞാൻ പറഞ്ഞു സലീം സ്റ്റാർ ആയതിനു ശേഷം, ആ ഇപ്പൊ ഒരു 2-3 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ സലീം പറഞ്ഞു ഞാനും പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്തിനാ പറഞ്ഞത്, നീ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഇല്ല കുഴപ്പമില്ല, അവനെ എനിക്ക് അറിയാവുന്നതാണ്, നേരത്തെ ലൈറ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പോൾ നമ്മുടെ ട്രൂപ്പിലൊക്കെ ലൈറ്റ് ചെയ്തിരുന്ന അവൻ്റെ വീടിൻ്റെ അടുത്ത ഫംഗ്ഷനിൽ എനിക്കും അറിയാവുന്ന, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാട്ട് പാടാൻ കയറിയപ്പോൾ വേറെ പാട്ടാണ് പാടാൻ തീരുമാനിച്ചത്. പാടാൻ തുടങ്ങിയപ്പോൾ തന്നെ സലിംകുമാർ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞ്, തൊട്ട് മുമ്പ് ഇവനെ സംസാരിച്ച് തീർന്ന് മൈക്ക് എടുത്തിട്ട് പറഞ്ഞ്, ഞാൻ നാദർഷയുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് എൻ്റെ ഒരു ഗാനം ആലോചിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല ഇവൻ്റെ ഗാനം ഏതാന്ന് സിനിമയിൽ പറഞ്ഞു. അവസാനം പലവട്ടം കാത്തു നിന്ന് ഞാൻ പറഞ്ഞല്ല ആ പാട്ട് ഇപ്പോൾ പാടിയാൽ ശരി, ആ പാട്ട് തന്നെ പാടണമെന്ന് പറഞ്ഞു. അവസാനം പിള്ളേർ കൊണ്ടുവന്ന് ബുക്കൊക്കെ തന്ന് ഓർക്കസ്ട്രയൊക്കെ റെഡിയായി, ഞാൻ പാടാൻ വേണ്ടിയിട്ട് മൈക്ക് എടുത്ത് മ്യൂസിക് എന്ന് പറഞ്ഞ് പലവട്ടം എന്ന് പറഞ്ഞ് തുടങ്ങാൻ നേരത്ത് അതിന് മുമ്പ് സലീമിലെ ഗായകൻ ചാടി, പലവട്ടം കാത്ത് നിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ ടണണ, ആ മ്യൂസിക് ഉൾപ്പെടെ മ്യൂസിക് ഉൾപ്പെടെ സലീമ പാടി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി ഞാനന്ന് എനിക്ക് പാടാൻ പറ്റിയില്ല. സലീമ ഫുൾ ഗാനങ്ങളൊക്കെ അന്ന് ഈ പാട്ടൊക്കെ സലീമ പാടിയിട്ട് ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസം കേൾക്കണമെന്ന് അറിയാം. പിറ്റേ ദിവസം ഞാൻ സലീമിനെ വിളിക്കുമ്പോൾ സലീമ പറയുന്നത് ഒരു പാട്ട് കൂടി എന്നെ ഒന്ന് പറഞ്ഞു തരണം എനിക്ക് പാടാൻ പറ്റും. ഞാൻ പറയുന്നത് ഞാൻ ഗാനങ്ങൾ പിടിച്ചിട്ട് നിന്ന് സത്യമായിട്ടും 3 ഗാനങ്ങൾ പിടിച്ചിട്ട് രണ്ട് പാട്ട് ഞാൻ പാടാന്ന് പറഞ്ഞു ഗാനങ്ങൾ പിടിച്ചില്ലേ, സത്യം പറയേ എന്താ ക്രമം ചെയ്യുമോ ഇപ്പോ അപ്പോ സലീം എന്തായാലും നമ്മുടെ മിമിക്രി കലാകാരന്മാർ അവരുടെ ഒരു മനോഹരമായ സ്കിറ്റുമായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഈ നർമ്മ സംഭാഷണങ്ങളിലേക്ക് മടങ്ങി വരാം. ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ, വേണ്ട അത് കാണാനും ഓക്കെ, കാരണം എനിക്ക് ഒരു ഫ്രഷ്നെസ്സിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, ഒരു തകർപ്പൻ സ്കിറ്റുമായി നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ യുവ കലാകാരന്മാർ റെഡിയാണ്. സോ തിരിച്ചു വരാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ. ലോക ജനതയെ കോരിത്തരിപ്പിക്കുന്ന കായിക മാമാങ്കം ഫുട്ബോൾ വേൾഡ് കപ്പ്, വെറും 1 കോടി ജനങ്ങൾ മാത്രമുള്ള ബോസ്നിയ ലോകകപ്പിൽ കളിക്കുമ്പോഴും 130 കോടി ജനസംഖ്യയുള്ള നമുക്ക് ഇപ്പോഴും ഇതൊരു സ്വപ്നം മാത്രമാണ്. ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിന്റെ ഭാവനയിൽ ഇന്ത്യൻ ടീം ലോകകപ്പിലെ
വേൾഡ് കപ്പ് മത്സര വേദിയിലാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പിൽ മത്സരിക്കുന്നു. മാത്രമല്ല മലയാളികളാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഇരു ടീമുകളും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അവരേതാനും നിമിഷങ്ങൾക്കകം ഗ്രൗണ്ടിലേക്ക് എത്തും. നമുക്ക് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. Okay, the football world of the night. Because the English. Like the world. Namaskaram, Cheta. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു യോഗ്യത മത്സരത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിങ്ങൾ ഈ വേൾഡ് കപ്പിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് വേറെ സംഭവമുണ്ട്. ഇന്ത്യയിൽ കുറെ നാളായിട്ട് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എൻട്രി മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നടന്നില്ല. ഞങ്ങളുടെ എന്റെ ടീമിനെ ഞാൻ കൊണ്ടുവന്നത് വേറെ സംഭവത്തിലൂടെ. എങ്ങനെ? എന്റെ ചിറ്റയുടെ മോളുടെ കല്യാണം വരുന്നു. പട്ടു സാരി മേടിച്ചപ്പോ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊരു പരിപാടി കിട്ടി. അത് ഉറച്ചു നോക്കിയപ്പോ എന്റെ ടീമിനോട് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നാ. നിങ്ങൾ ആകെ അഞ്ചാറ് പേരല്ലേ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ആകെ ഒരു ബോളല്ലേ ഉള്ളൂ. അത് ഈ ആള് കൂടി കഴിഞ്ഞാൽ തമ്മിൽ തല്ലും ബഹളാവും. വേറെ സംഭവമുണ്ട്. ഞങ്ങള് 11 പേര് അവിടെ നിന്ന് പോന്നതാ. എയർപോർട്ടിൽ വെച്ച് അറിഞ്ഞ് ആദ്യത്തെ കളി അർജന്റീനയുടെയാണ്. ഇത് അറിഞ്ഞത് 3 പേര് ഫിക്സ് വന്നതാണ്. പിന്നെ ബാക്കിയുള്ളവർ ഞങ്ങൾ കയറി പോന്നു. ഇന്നലെ വൈകുന്നേരം 3 പേര് ടൂർ പോയത് അവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മലയാളി എംബസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയും കൊണ്ടുവരും. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നാടൻ പാട്ടിന് കൊണ്ടുന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നത് അമ്മ ചെയ്യണ പോലെ ചെയ്യും. എന്തായാലും ഞാൻ ബംഗാളികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ല. ഓക്കേ, എന്തായാലും നമുക്ക് ബാക്കി ടീം മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. വേറൊന്ന് ചോദിച്ചോട്ടെ, അർജന്റീന ആയിട്ടാണല്ലോ ആദ്യം പോരാടുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരൊക്കെ കളിക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അർജന്റീന അതെന്താ? അവർക്ക് ഭയങ്കര അർജന്റ് ആണ്. പെട്ടെന്ന് പെട്ടെന്ന് ബോൾ അടിച്ചിട്ട് നാളത്തെ കളി ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യം. അതെന്താ? നാളത്തെ കളി ഞങ്ങൾ സ്ലോവേനിയ ആയിട്ടാ. അവർ സ്ലോവിലെ കളിക്കുള്ളൂ. അങ്ങനെ അപ്പൊ ബ്രസീലിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചേട്ടകൾ ബ്രസീലിൽ തന്നെ മുമ്പ് പറയരുത്, അവര് ഞാൻ തമ്മിൽ പോട്ടിയാ. ബ്രസീലിന്റെ കൂടെ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല. ബ്രസീൽ ജയിക്കുന്നു പറഞ്ഞ് ഞാൻ കൂട്ടാനായിട്ട് ബെറ്റ് വെച്ച്. അത് തോറ്റു പോയിട്ട് എന്റെ തലയുടെ പകുതി പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അവരായിട്ട് ഓടക്കാണ്. പ്രത്യേകിച്ച് നമ്മള് മലയാളികൾ അതിനെ നെയ്മീനെ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി, നമ്മള് മലയാളി നെയ്മീനെ പറയാവുള്ളൂ. അത് ആരാ അവിടെ കിടക്കുന്നത്? അത് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഓ, യാത്രാ ക്ഷീണമായിരിക്കല്ലേ. അതല്ല, ഈ അർജന്റീന കേട്ടോ കളി എന്ന് അറിഞ്ഞപ്പോ അപ്പൊ തലയിറങ്ങി. ഇടക്കിടക്ക് ബോധം തെളിയുമ്പോ ചോദിക്കും കളി കഴിഞ്ഞാന്ന്. ഇല്ലെന്ന് പറയുമ്പോ പിന്നെയും ബോധം കിട്ടി വീഴും. പിന്നെ ഒരു 4 മണിയാകുമ്പോ എന്നെ കൊല്ലടാ. പിന്നെ ഒന്ന് ചോദിച്ചോടെ, ഈ അർജന്റീന ആയിട്ടുള്ള കളി എങ്ങനെ നോക്കിക്കാണുന്നു? അവർക്ക് കളിയാണ്, ഞങ്ങൾക്ക് യുദ്ധം. വേറൊന്ന് ചോദിച്ചോട്ടെ, 20 വർഷമായിട്ട് ചേട്ടൻ ഈ ടീമിന്റെ കോച്ചാണല്ലോ, അപ്പൊ ചേട്ടന് മറക്കാനാവാത്ത ഒരു ഗോൾ ഒന്ന് പറയാമോ? ഓർക്കാൻ ഒരു ഗോൾ ഞാൻ അടിച്ചിട്ടില്ല, പിന്നെ മറക്കണമല്ലോ. അത് വേറെ കൊണ്ടല്ല, നമ്മളിപ്പോ അവിടെ ചെന്ന് എനിക്ക് ഗോൾ ഇല്ലാത്തൊരു പോസ്റ്റ് കിട്ടിയാ പോലും അടിക്കാൻ ഞാൻ ചെന്നിട്ട് ബോൾ അവിടെ വെച്ചിട്ട് ബിനോയ് അടിച്ചോട്ടാന്ന് പറയും. അതടിച്ച വേറെ പ്രശ്നമുണ്ട്. നമ്മള് ഗോൾ അടിച്ച ബാക്കി 10 എണ്ണം കൂടി ചാടി നമ്മുടെ മുഖത്ത് കയറും. എനിക്കാണെങ്കിൽ നട്ടലിന് തേയ്മാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഗോൾ അടിക്കാൻ ഞാൻ നിൽക്കില്ല. ഇനി രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ. രഹസ്യമായിട്ടാണോ ഇങ്ങനെ ചോദിച്ചു? ഈ ഗോൾ അടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴി? ട്രിക്ക് ട്രിക്ക് ഉണ്ട്, എളുപ്പവഴി ഉണ്ട്. അത് എന്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞാ. നമ്മൾ വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോ ഗ്രൗണ്ടിൽ വരിക. അപ്പൊ ഗോളി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, സുഖമായിട്ട്. എന്തായാലും ചേട്ടന്റെ ഈ ട്രിക്ക് ഇവര് പാലിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താണ്?
ഒരു ടീമിൽ പതിനൊരു കളിക്കാൻ പാടുള്ളു. കളി നിർത്തിയിട്ട് വർഷങ്ങളായി. അവന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ, ഞാൻ വേൾഡ് കപ്പിന് വന്നേക്കാണ്. അതെ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജയിക്കും പ്രാർത്ഥിച്ചോ. കപ്പായിട്ട് വരുള്ളൂ. തരാം, അവിടെ വന്നിട്ട് തരാം. വീട്ടിൽ നമ്മയൊന്നുമല്ല, പത്ത് രൂപ പൈസക്ക് കാശ് എടുത്തിട്ടുണ്ട്. ഇത്രയും പേര് കളിച്ചിട്ട് ജ്യൂസ് നിന്ന് അവിടെ നിന്ന് മാറി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അത് ഐസ്ക്രീം തിന്നല്ല, ഓടി പതളകിതാണ്. പതവന്നതാണ് പറഞ്ഞോളാം. എനിക്ക് മെസ്സീനൊന്നും തൊടണം, തൊട്ടിട്ട് ഓടിവരാം. മെസ്സീനെ തൊട്ടിട്ടില്ലെന്ന് മെസ്സീനെ തൊടാൻ അവൻ തൊട്ടത്തിൽ നിന്ന് കേറ്റാ. ആരെങ്കിലും ഒന്ന് കളിക്കാൻ മര്യാദ എടുക്കാ. ബോള് പോയിട്ട് അങ്ങനെയല്ല, എന്റെ കാല് വേദനെടുക്കുന്നുണ്ട്. നീ കളിക്കാൻ എന്താ അന്വേഷിച്ചു? ഒരു സ്വർണ്ണ മോതിരം പോയി. അത് നിനക്ക് സ്വർണ്ണ മോതിരം ഇല്ലല്ല. എന്റെ എല്ലാം അർജന്റീനയുടെ കളിക്കാരൻ സ്വർണ്ണ മോതിരം പോയി കിട്ടിയ കോളാണല്ലോ. ഓക്കെ, ഇതെവിടെ ആരാ കളിക്കുന്നത്? സുധി ഒന്നുമില്ല, ഹെഡ് ചെയ്തപ്പോ മൈൻഡ് ഔട്ട് ആയത്. അവനെ പിടിച്ചു. ആ രാജേഷ്, ഇമ്മാർ ഇങ്ങനെ കളിച്ചാൽ നമ്മള് തോറ്റു പോട്ടാ. കുടിക്കാൻ എന്തായാലും പെപ്സി കുടിക്കാണ്ടോ? അവരിന്ന് അവര് പെപ്സി കുടിച്ചോട്ടെ. അത് വിഷം അടങ്ങിയ നമുക്കെന്താ? നമുക്കിവിടുത്തെ എന്താ നാരങ്ങ വെള്ളം ഉപ്പിട്ടത്. ഇവിടെ ഈ ബ്രസീലിൽ മുഴുവൻ കറങ്ങിയിട്ട് എനിക്ക് ഒരു നാരങ്ങ കിട്ടി. ആ നാരങ്ങ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കളിക്കുന്ന ഞാൻ
മണ്ണ് പൂനെ കൂട്ടി അമ്പലപ്പുറമ്പൊന്നുമല്ല അങ്ങനെ പിടിച്ച് കിടക്കുന്നു അങ്ങനെ അടിച്ച പൊങ്ങും വന്ന് ഇത് അടിക്കുന്നാലേ അവിടെ കിടന്നാ കളിക്കാതെ കൊണ്ടുപോടാ ഓടി ഓടുവാ ദേവന്നി ഇതെന്താണ് ഇനി ഞാൻ ഹെഡ് ചെയ്ത് എന്റെ തല കൊട്ടി തെറിച്ചു പോകും അതവനോട് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ച അവരോട് പറഞ്ഞേക്കൂലേ കളി നിർത്തി വെച്ച് എന്താണ് രമണ നീഗ്രോയിട്ട് കൂട്ടിയിടിച്ച് മൂക്കിന്ന് മായിരുന്നു ചോര വെച്ച് എടാ അത്ര നേരം നിനക്ക് അടങ്ങുമെന്ന് ചോദിച്ചാൽ മതി ബോള് വെറുതെ ഇടും അവര് കളി നിർത്തിയപ്പോ ഈ ബോളിന്റെ കാലം മുക്കിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇതെന്ത് കഷ്ടടാ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതി ബാബാ അടി അടി അടിക്കേടാ അടിക്കാൻ എന്താ എനിക്ക് ഷുഗർ ഞാനേ ആ ചേട്ടനോട് രണ്ട് പിള്ളേർ ചോദിച്ചോ ആരോടെങ്കിലും ചോദിക്കും എനിക്ക് പറ്റണല്ല വലിയ കളിയുള്ളവരെ വേണ്ട കുഞ്ഞി ആരെങ്കിലും രണ്ടുപേരെ സംഭവം പാളിട്ടാ നീ ചെയ്യാൻ ആളില്ല നീ നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കണം ഒരു പത്ത് ഗോൾ അടിക്കും അതുകൊണ്ട് ചേഞ്ചില്ല നീ തന്നെ രമണ നാട്ടിലെ തെണ്ടിത്തര ഇവിടെ കാണിക്കരുത് ബോള് നീ ബെനിയത്തിന്റെ ഉള്ളിൽ പൊക്കി വെച്ചോണ്ട് പോണാ എടാ ബോള് കട്ടെടുത്തല്ലടാ നിന്റെ അടുത്ത് പന്തടിച്ചു കൊണ്ടപ്പോ തീരുവന്ന് വീഴ്ത്തിയിരിക്കുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് 16 ഗോളാ ഞാൻ അടിച്ചത് എന്റെ കളി കണ്ടില്ല അവര് കൂടി എനിക്ക് പാസ് തന്നു അതാണ് എന്റെ കളി നമ്മൾ ജയിച്ചില്ലേ ഓക്കേ ആര് ജയിച്ചെന്ന് ഞങ്ങള് ഹാഫ് ടൈം കഴിഞ്ഞപ്പോ കോർട്ട് വേറെ താനടിച്ച 16 ഗോളും തന്റെ പോസ്റ്റിലേക്ക് തന്നെയാ അപ്പൊ ഞങ്ങള് തോറ്റ് ഇതാണ് നിയമം പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തത്. താരങ്ങളുടെ അനുഭവ കഥകൾ കേൾക്കാൻ നമുക്ക് തിരിച്ചു വരാം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ. ഇതിന്റെ വീണ്ടും ഡ്രസ് മാറി. അത് സ്കിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു ബ്ലാക്ക്. കാരണം ഞാൻ അങ്ങനെയാണ്, ഇപ്പോ ഈ മിമിക്രി അവതരിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവരും വൈറ്റ് ഡ്രസ് ഇടണം, ഞാൻ ബ്ലാക്ക് ഇടുകയുള്ളൂ. ഇറങ്ങിയ പിന്നെ ഒന്നും കാണരുത്. ഇന്ന് ഒരു ഭാരവാഹികളിൽ ഒരു ഡ്യൂരം കിട്ടുന്ന രാജസ്ഥാനിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയക്കാരെ പോലെയാണ് സലീം. ഈ രാഷ്ട്രീയക്കാരെയാണ് പോലെ പെട്ടെന്ന് നിറം പറഞ്ഞ കൂട്ടത്തിലാണ്. കാരണം എന്ന് പറയാൻ കാരണം, അത് മിമിക്രിക്കാരിൽ ആദ്യമായിട്ട് രാഷ്ട്രീയക്കാരുടെ ശബ്ദം അനുകരിച്ചത് സലീം കുമാറാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓഡിയോ കാസറ്റിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു ഓഡിയോ കാസറ്റിന് വേണ്ടിയിട്ടാണ് സലീം കുമാറിന് അന്ന് എന്താ എനിക്ക് തോന്നുന്ന സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് പ്രൈസ് അന്ന് സമ്മാനം കിട്ടിയതും ഈ രാഷ്ട്രീയക്കാരെ ആദ്യമായിട്ട്. ശരിയാണ്, ആദ്യമായിട്ട് അതുവരെ സിനിമാ താരങ്ങളുടെ ശബ്ദം മാത്രം അനുകരിച്ചിരുന്ന ആ രീതിക്കൊരു ബ്രേക്ക് വരുന്നത് സലീമാണ് ആദ്യമായിട്ട്. കെ ആർ ഗൗരിയമ്മ, എം വി രാഘവൻ, പി പി ജോർജ്, കെ എം വാണി, സാംബശിവൻ, അങ്ങനെ പിന്നെ വേറെ കാര്യമുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത ശബ്ദമാണ് അനുകരിച്ചുകൊണ്ടിരുന്നത്, അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അതായിരിക്കും, അല്ല വിവരമുള്ളവർക്ക് മനസ്സിലാവുള്ളായിരുന്നു. കാരണം ഇവരൊക്കെ പ്രസംഗങ്ങൾ കേൾക്കണം. അപ്പൊ അങ്ങനെ കേട്ട ഒരുപാട് പേര് ഇപ്പൊ ഇത് ഗാന്ധിജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തലവണ്
അതിൽ ഏതെങ്കിലും ഒക്കെ ശബ്ദം ഓർമ്മയുണ്ടോ സലീമിന് ഇപ്പൊ? അല്ല, ഞാനതൊക്കെ വിട്ട് കളഞ്ഞില്ലേ. ദേശീയ വാർഡല്ലേ, കണ്ടോണ്ടിരാണ് ട്രാൻസ്പോർട്ട് വണ്ടിയായാലും സ്റ്റാൻഡിൽ കറണ്ട് പോലും പറഞ്ഞാരെ. ഇതൊന്നുമല്ല, നമ്മളിപ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ന ഡ്രസ്സല്ലല്ലോ പത്താം ക്ലാസ്സിൽ ഇരുന്നത്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് പിള്ളേരൊക്കെ വലുതായി. ഇപ്പോഴും മിമിക്രി കളിച്ചത് ആ പിള്ളേരും ഇത് തന്നെ പരിപാടിയാണ്. പക്ഷെ ഇവന് അങ്ങ് ആ പിള്ളേരൊന്നും പറയാത്തല്ലേ, അല്ലാതെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതല്ല. ഇപ്പൊ ഈ നട ശരിക്കും രാഷ്ട്രീയക്കാരുടെ എല്ലാവരും ശബ്ദം കൃത്യമായിട്ട് എല്ലാവരും മനസ്സിൽ കയറി കഴിഞ്ഞു. ചിലപ്പോ അന്ന് അന്നത്തെ യൂണിവേഴ്സിറ്റി ജഡ്ജസ് അല്ലല്ലോ ഇപ്പൊ, അതായിരിക്കും പ്രശ്നം ആണോ? അതിലും കുറച്ച് ന്യായമുണ്ട്. അതാണ് കാരണം കാലഘട്ടം മാറി. ഒരു പക്ഷെ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഈ ഈ നിൽക്കുന്ന ഞാനായിരിക്കില്ല. കാരണം അതേപോലെ തന്നെയല്ലേ വരുന്നത്, ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള. കാരണം അവർക്ക് അതിനുള്ള ഇതുണ്ടായിരുന്നു. അന്നൊരു ടേപ്പ് റെക്കോർഡ് പോലും കാലഘട്ടത്തിലാണ് നമ്മൾ അല്ല. ഇപ്പൊ കമ്പ്യൂട്ടറിൽ അതെ, അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് ഓരോ ഓരോ ഇത് വെച്ചാല്. അപ്പൊ ആ സമയത്ത് നിന്നിട്ടാണ് ഞങ്ങളൊക്കെ അല്ല അല്ല വേറെ കാര്യം ചോദിച്ചിരുന്നു. ആദ്യം വന്നപ്പോൾ സലീംകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, പുലയനാർ മണിയമ്മ ഞാൻ ഇതിൻ്റെ അവസാനം പാടാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എപ്പിസോഡിന്റെ ഒരു എൻ പോർഷനിലേക്ക് വരുമ്പോൾ ആ പാട്ട് പാടാൻ പാടില്ല അപ്പോ. അല്ല, ഞാൻ പറഞ്ഞു ഇതിന്റെ അവസാനം എന്ന് വെച്ചാല് എപ്പിസോഡിന്റെ അല്ല, ഇപ്പൊ ഈ സരിമ ചിരിമ്പട ഏറ്റവും അവസാനം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ ശേഷം അതാണ് പറയാം. അതെ, ഞാൻ പറഞ്ഞത് വാക്ക് ഞാൻ പാലിക്കാണ്ടിരിക്കില്ല. എന്നാ മറ്റേ പാട്ട്? ഏത് പാട്ട്? നമ്മുടെ ഇവിടെ ഗാനങ്ങൾക്ക് സ്റ്റേജിൽ പാടി. നീ അന്ന് പാടിയത് ശരിയായിട്ടില്ല. പലവട്ടം കാത്ത് ശരിയായിട്ടില്ല. അന്ന് ഇവൻ പാടിയത് പാടിച്ചില്ലല്ലോ. എനിക്ക് എന്റെ ധാർമ്മിക രോഷം തളച്ചി. കാരണം പല സാധനം പോണു, പല സാധനം. എന്ത് സംഗതി? സംഗതി പല സാധനം പോണെന്നേ. ഒന്നാണ് കുഴപ്പമില്ല, നമുക്ക് പറയാം. ഇതാണ് പോയത്, ഇതാണ്, ഇത് പറയാൻ പറ്റാത്ത പലതാണ് പോണത്. പിള്ളേരെ തന്നെ ഡാൻസ് പഠിപ്പിക്കണ്ടായിരുന്നു. ഇങ്ങനെ നീ ആദ്യം അതൊന്ന് നന്നായിട്ട് പാട്. അഭിനയിക്കണില്ല, കാരണം ഞാൻ ജഡ്ജ് ആയിട്ടിരിക്കുക. അതുമല്ല, മലയാളത്തിന്റെ മിമിക്രി വേദികളിൽ നിന്നൊരു നടൻ അല്ലേ, ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ നടനാണ്. അത് മൊത്തം മിമിക്രി കുടുംബത്തിന്റെ ഒരു അഭിമാനവും കൂടിയാണ് സലീം. അത് നമ്മളൊക്കെ അന്ന് ഭയങ്കര ത്രില്ലടിച്ചു. കാരണം മിമിക്രിക്കാരെന്ന് ഇങ്ങനെ കളിയാക്കി പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറിപ്പോയി. അതിൻ്റെ തുടക്കത്തിന് ഒരു കാരണം സലീം അവിടെ പോയി ആ ഡൽഹിയിൽ അവാർഡ് വാങ്ങിച്ചപ്പോൾ നമ്മളുടെ ഒരാൾ പോയി വാങ്ങിക്കുന്നു എന്ന് പറയുന്നൊരു സന്തോഷമുണ്ട്. അതിനുശേഷം ഇപ്പോൾ സുരാജ് വാങ്ങിച്ചു, മമ്മൂക്ക വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂക്ക മിമിക്രിയിൽ നിന്ന് വന്നതാണെങ്കിലും നമ്മളെപ്പോലെ മിമിക്രിയുമായിട്ട് നടന്നിട്ടില്ല. ജീവിതം ഉണ്ടായിട്ടില്ല, ജീവിതം ഉണ്ടായിരുന്നു. പത്മശ്രീ ജയറാമു വന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു അഭിമാനമാണ്. എന്തൊക്കെയായാലും ഇനിയും ഒരുപാട് അനുഭവങ്ങളും രസങ്ങളുമായിട്ട്. അതല്ല, ഈ ഇപ്പൊ ഹിന്ദി സിനിമയിൽ തന്നെ സിദ്ദിഖിയും രാജീവ്കുമാറാണ് ഹിന്ദി സിനിമയാണ് രണ്ടും മിമിക്രിക്കാരാ. ആ രണ്ടും മിമിക്രിക്കാരാ. പ്രിയദർശനം ഉണ്ട്, പ്രിയദർശൻ മിമിക്രിക്കാരനാണ്. പുള്ളി ഇടക്കിടക്ക് മിമിക്രി കാണിക്കൊന്നു വേണം. അത് ഇരുന്നോട്ടെ അല്ലേ. എന്തായാലും മിമിക്രിക്കാർക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. ഒരു തുമ്പയായിട്ട് എന്തിനാവട്ടെ. അതെ, ഇവൻ ചെല്ലുന്ന എല്ലായിടത്തും ഒരു പരാതിയുണ്ട്. അന്ന് എനിക്ക് അവസരം തന്നില്ല, അവസരം തന്നില്ല എന്നുള്ളത്. അതെ, ഇന്ന് ആ അവസരം ഒറ്റക്ക് തന്നെ പാടിക്കോ. ഫുൾ പാടിക്കോട്ടെ. അതെ, ഫുൾ പാടിക്കോ. പക്ഷേ വൃത്തിയും വെടിപ്പായിട്ട് നേരെ ചൊവ്വേ, അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇത് പാടണം. അല്ല, സലീം കൂടെ പാടരുതുണ്ട്. അല്ല, ഞാൻ പാടുന്നില്ല. പിന്നെ വേറെ കാര്യം, ഇതിൻ്റെ ഒറിജിനൽ ലിറിക്സ് വേണ്ട. പിന്നെ അതാ പിള്ളേർ എഴുതിയല്ലേ. പിന്നെ നീ പിന്നെ നിമിഷ ശവിയല്ലേ. ശവിയല്ലേ, കവി. അതെ 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 അതെ. ചില നാട്ടിൽ അല്ലേ പല പല വിലാസങ്ങളുണ്ടാവുമല്ലോ. പറവൂർ ഭാഗത്തൊക്കെ ഞങ്ങൾ ശവികൾ എന്നാ വിളിക്കാറുള്ളൂ. കവികളെയോ? കവികളല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം പാട്ടിന്റെ ഒറിജിനൽ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ പെട്ടെന്ന് പഠിച്ചോ.
നിന്നെ കുറിച്ചല്ലേ പല്ലുവേദനയുണ്ടോ? അല്ല, നമുക്കൊരു എന്തെങ്കിലും അറിയാന്നുള്ളത് കാണിക്കണമല്ലോ. പലവട്ടം കാത്തു നിന്നു ഞാൻ നിന്നെ കുറിച്ചാകുമ്പോ പലവട്ടം കാത്തു നിന്നിവൻ. ഇവൻ മാറ്റി സാറാകാമോ? എങ്ങനെ ഇവൻ മാറ്റി സാറാകാമോ? സാറോ പറ്റൂല, ബോറായിരിക്കും. നീയല്ലേ, കുഴപ്പമില്ല. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ പടിവാതിക്കൽ. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പല നാളും ചാൻസും തേടി പോയില്ലേ. തുടക്കോ, ഇനി പോക്കണോ? കുറച്ചു പോക്കണോ? ഇനി പോക്കണ്ട, വേണ്ട, എന്നാ തുടങ്ങ. ഈ വർണ്ണനില്ലേ വർണ്ണന, അത് നിങ്ങൾ വാരി വിതറാൻ നോക്കി. ശരി ശരി, അല്ലെ, കഴിവുന്ന സ്ഥലത്തൊക്കെ. ഓക്കെ, സാറ് ഒന്ന് ശ്രമിച്ച് നോക്ക്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സാറ് ഗ്യാപ്പിൽ കിട്ടിയാണെങ്കിൽ നല്ലായിരുന്നത്. സാർ പഞ്ചുണ്ടായിരുന്നു. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ. പല നാളും ചാൻസും തേടി പോയില്ലേ. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ. പല നാളും ചാൻസും തേടി പോയില്ലേ. ഒടുവില്ലൊരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പില്ലേ. ഒടുവില്ലൊരു നടനായി കഴിവുള്ളൊരു സ്റ്റാറായി ഇന്നിപ്പോൾ സൂപ്പർ നടനായി മുന്നിൽ നിൽപ്പില്ലേ. പലവട്ടം കാത്തു നിന്നിവൻ സിനിമയുടെ ലോകത്തെത്താൻ. പല നാളും ചാൻസും തേടി പോയില്ലേ. സ്റ്റാറാക്കെന്നുള്ളത് സാറാക്ക്, ഇല്ല പറ്റില്ല. അന്ന് സാറായി കിട്ടിയില്ലെങ്കിൽ പ്രൊഫസറായി നോക്കിയല്ല, ഇല്ല മീറ്റർ വെക്കില്ലെന്ന് ലെക്ചറായല്ല കച്ചറയാവും, പറ്റില്ല. കറുത്ത ഫിഗറും മുഴുത്ത കണ്ണും വെളുത്ത ചിരിയും കണ്ട് ജനങ്ങളെല്ലാം ആർത്തി ചിരിച്ചില്ലേ. ലഭിച്ച വേഷം മികച്ചതാക്കാൻ ശ്രമിച്ചവൻ അന്നേരം പറഞ്ഞ കോമഡി ട്രെൻഡുകളായില്ലേ. മിമിക്രി കാട്ടണ സലിം അഹമ്മദ് സലിം കുമാറിനു നൽകി ആ അപൂന്റെ വേഷം മികച്ച നടനായി ഭരത് അവാർഡും നേടി. പലവട്ടം കാത്തു നിന്നവൻ സിനിമയുടെ ലോകത്തെത്താൻ. പല നാളും ചാൻസും തേടി പോയില്ലേ. അപ്പൊ എന്തായാലും വളരെ ഗംഭീരമായ ഒരു അല്ല സിദ്ദിഖ, എന്റെ നമ്പർ ഒന്ന് വാങ്ങിച്ചു എന്തെങ്കിലും ചാൻസ് കൊടുക്കാം നമുക്ക്. അപ്പോൾ വളരെ രസകരമായ കുറേ നിമിഷങ്ങളായിരുന്നു സലീമിൻ്റെ അനുഭവങ്ങൾ, സലീമിൻ്റെ പാട്ടുകാരൻ, സലീമിലെ കവി, അല്ല കവിയല്ല അല്ലേ, നിരൂപകൻ, അങ്ങനെയെല്ലാം ഇതേപോലുള്ള അനുഭവങ്ങളും രസങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്. മിമിക്രി കുടത്തിൽ നിന്നും തുറന്നു വിട്ട ചിരിഭൂതം നിങ്ങളെ രസിപ്പിക്കാൻ ഇനിയും എത്തും. കാത്തിരിക്കണേ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ തിരുവനന്തപുരം ആൻഡ് അടൂർ.